ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്യാൻവാസ് വ്ളോഗറിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ വരച്ചതിലെ ബെസ്റ്റ് ഡ്രോയിങ് ആൻഡ് വേഴ്സ് ഡ്രോയിങ്. ഞാൻ വരച്ചതിലെ മിക്ക ഡ്രോയിങ്സും തന്നെ വേഴ്സ് ആയിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ മെത്തേഡൊക്കെ മാറ്റി 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 ഇപ്പൊ വരച്ച അടിപൊളി ഡ്രോയിങ്സും അതിൻ്റെ എങ്ങനെയാ വരച്ച അതിന്റെ ടെക്നിക്സ് ഒക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടി ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യണം. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അടിപൊളി വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ വേസ്റ്റ് ഡ്രോയിങ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യമായിട്ട് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതും ഇതിനെക്കാട്ടും കുറേ പിക്സ് ഉണ്ട്. ഇത് ഞാനൊരു എന്താ കഥകളിൻ്റെയും ഒരു തെയ്യത്തിൻ്റെയും കൂടി ഒരു മിക്സ്ചറായിട്ട് വരച്ചത്. ഇത് ചെറുപ്പത്തിൽ വരച്ചതാ, അത് മറ്റേ. പിന്നെ ഇത് ഞാനൊരു പെൻസിൽ ഡ്രോയിങ്, നമ്മൾ സ്കൂളിലൊക്കെ എന്താ സഹോദരിക്കൊക്കെ പോകുമ്പോൾ അങ്ങനെ വരച്ചതാ. ഇത് കുട്ടികൾ കളിക്കുന്നതായിട്ടാണ് ഞാൻ തീം ഉദ്ദേശിച്ചത്. ഇത് വലിയ കാര്യമൊന്നും ഇല്ലാത്ത ഡ്രോയിങ്സ് ആണ്. ഇതൊരു ഒരു കാർട്ടൂൺ വരച്ചതാ. ഇത് നല്ല രസമുണ്ടായിരുന്നു, പക്ഷേ ഇത് ചെളിയൊക്കെ ആയത് പോയി. ഇത് ഒരു പെൻസിൽ ഡ്രോയിങ് ആയിരുന്നു, നമ്മൾ ഒരു പുഴയും അങ്ങനെയൊക്കെ വെച്ചാൽ. ഇത് നമ്മുടെ പ്രേംനസീറിന് വരച്ചതാണ്, മൊത്തം കുളമായിപ്പോയി, മൊത്തം ചെളിയൊക്കെ ആയി, അങ്ങനെ കുളമായിപ്പോയതാ. അത് തന്നെ പ്രേംനസീറിൻ്റെ വേറൊരു പിക്കാണ്, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ വരച്ചിട്ടില്ല. ഇത് ചെറുപ്പത്തിൽ തന്നെ വരച്ചതാണ് ഈ പിക്കൊക്കെ. ഇത് നോക്ക്, പ്രേംനസീറിൻ്റെ പിക്ക്. ഇത് വൺ ഓഫ് മൈ പെയിൻറ്റിങ്സാണ്. പെയിൻറ്റിങ്സ് എന്ന് പറഞ്ഞാൽ അത്ര രസമൊന്നും ഇല്ല, പെയിൻറ്റിങ് അല്ല. ഇത് നമ്മൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെയിൻറ്റിങ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ വരച്ച പിക്കാം. പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് ഞാൻ വരയ്ക്കുന്ന ഓരോ എൻ്റെ മണ്ടത്തരങ്ങളാണ് ഇതൊക്കെ. ഇത് ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമായിരുന്നു, പക്ഷേ ഇതിൻ്റെ മുഖം ചെയ്തിട്ട് ഇത്രയും നാളായിട്ട് ശരിയായിട്ടില്ല. ഇത് 2018 വരച്ച ഡ്രോയിങ്സ് ആട്ടോ ഇത്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ മറ്റേ കുച്ചിപ്പുടീൻ്റെ ഒരു പോസാണെന്ന് തോന്നുന്നു, പക്ഷേ ഇതിൻ്റെ ഫേസ് വരച്ചിട്ട് എത്ര ആയിട്ടൊന്നും ശരിയാവുന്നില്ല. ഇത് ഭയങ്കര ലോങ് ആയിട്ടുള്ള ഡ്രോയിങ്, പക്ഷേ ഇതും അത്ര രസമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഫിനിഷ് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ നമുക്കൊരു തേർഡ് ടച്ചും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം നല്ല രസത്തിൽ നമുക്ക് കിട്ടും, പക്ഷേ ഞാൻ ഇതിൻ്റെ തേർഡ് ടച്ച് കൊടുക്കാൻ നോക്കിയില്ല. ഇത് നമ്മളെ എന്താ പറയുക, ഗൂഢാലോചന എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് മറ്റേ അജു വർഗീസ് ഒരു പിക്ക് വരയ്ക്കുന്നത്, അത് നോക്കി വരച്ചതാണ്. പക്ഷേ അതേപോലെ ഒന്നും ശരിയായില്ല. ഞാൻ എന്നെ തന്നെ ഒരു ദൂരത്തേക്ക് നോക്കിയിരിക്കുന്ന വീക്ഷണം ഉദ്ദേശിച്ച് വരച്ചതാണ്. ഇതും ശരിയായിട്ടില്ല. ഇത് വേറൊരു പിക്കാണ്, നമ്മൾ ഈ കൊടി ഒക്കെ വരച്ചതാണ്, പക്ഷേ ഇതൊന്നും ഫിനിഷ് ചെയ്തിട്ടില്ല. മിക്ക എൻ്റെ ആർട്ട് വർക്ക്സ് പെൻഡിങ് ആയിരുന്നു. ഇപ്പോൾ വരച്ചത് ഒക്കെയാണ് ഞാനിപ്പോൾ പെൻഡിങ് ആക്കാത്തത്. ഇത് ഗാന്ധിജീനെ വരച്ചത്. ഇപ്പം ഞാൻ മോസ്റ്റ് റീസെൻ്റ് ആയിട്ട് ഒരു ഗാന്ധിജീനെ വരച്ചിട്ടുണ്ട്. ഇത് ഒരു മറ്റേ കടലിൽ പോകുന്ന സമയത്ത് അതിലുണ്ടാവുന്ന ഒരു നല്ലൊരു ആർട്ടായിരുന്നു. ഇത് നമ്മൾ കാണുന്ന രവിവർമ്മേൻ്റെ ഒരു പിക്കാണ്. ആ രാജ രവിവർമ്മേൻ്റെ പിക്ക് നോക്കി വരച്ചത്, പക്ഷെ അത് കൊള്ളായിപ്പോയി. ഇതും അങ്ങനെ തന്നെയുള്ളൊരു പിക്കാണ്, കുഴപ്പമില്ല. ഇതൊരു കവർ പേജ് ആയിരുന്നു, അത് നോക്കി വരച്ചതാ. ഇതെനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ളൊരു പിക്ക് വരയാ. ഇതെന്ന് വെച്ചാൽ ഇത് എൻ്റെ ഒരു ഫോട്ടോ ആയിരുന്നു. ഞാൻ വടകരയിൽ ഒരു കടലിൽ പോയപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ഫോട്ടോ ഉണ്ട് നിങ്ങൾ നോക്കിക്കുന്നത്. അത് തന്നെ ഞാൻ എടുത്തിട്ട് വരച്ചതാണ്. ഇതെനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നിയ ഒരു ഡ്രോയിങ്സ് ആണ്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അമ്പലമാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഇത് അമ്പലക്കുളമാണ്. ഇവിടെ ഒരാളിങ്ങനെ വീക്ഷിക്കാൻ വേണ്ടി ഇരിക്കുന്നതായിട്ട് വരച്ചതാണ്. പിന്നെ ഇത് നമ്മുടെ 2.0 എന്തിരൻ 2.0 ഇത് വന്നപ്പോൾ ഞാൻ വരച്ചത്. ഇത് 2018 വരച്ചതാട്ടോ ഈ പിക്ക്, 2018 വരച്ച പിക്കാണ്. ഇത് മമ്മൂക്കേനെ വരച്ചതാ. ഞാനിപ്പോൾ 3 മമ്മൂക്കേനെ വരച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ ആദ്യമായിട്ട് വരച്ച മമ്മൂക്ക. ഇതിനകത്ത് ഗ്രിഡ് മെത്തേഡ് ഇട്ടതിലൊക്കെ പ്രശ്നമുണ്ട്. അത് കാരണം ഗ്രിഡൊക്കെ നമുക്കിവിടെ കാണാം, ഇവിടെ എഴുതിയതൊക്കെ കാണാം. അതിൻ്റേതായ പോരായ്മ ഇതിനുണ്ട്, കുറച്ച് വലിഞ്ഞു പോയതുപോലെ തോന്നുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ ഗുരുവായൂരപ്പനെ വരച്ചതാ. കുഴപ്പമില്ല, എന്നാൽ ഈ ഭാഗമൊന്നും ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല. ഇതാണ് എൻ്റെ മോസ്റ്റ് കോമഡി ആയിട്ടുള്ള സാധനം. ഇത് നമ്മുടെ മോഹൻലാലാണ്, പക്ഷേ ഇത് വൻ ബോറായിട്ടാണ് ഞാൻ വരച്ചത്. ഇപ്പം ഞാൻ വരച്ച മോഹൻലാലിന് ഞാൻ കാണിച്ചു തരാം. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഞാൻ. ഇത് പൊല്യൂഷനെ കുറിച്ച് ഞാൻ വരച്ചൊരു പിക്കാം. ഇത് മറ്റേ വേസ്റ്റൊക്കെ ഇടുന്ന, പിന്നെ ഇത് മുനിസിപ്പാലിറ്റി, ഇത് വാട്ടർ പൊല്യൂഷൻ, അങ്ങനെയൊക്കെ വിചാരിച്ച വരച്ചതാണ്. പക്ഷേ അത് നമുക്ക് വിചാരിച്ച പോലെ ആർക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല. ഇതും പെൻഡിങ് ആയിട്ടുള്ള വേറൊരു ഡ്രോയിങ് ആണ്. ഇത് ചായക്കട, കിണർ അങ്ങനെയൊക്കെ വരച്ചതാ. ഒരു ഗ്രാമമാണ് ഞാൻ ഇതിൽ ഉദ്ദേശിച്ചത്, പക്ഷേ ഇറ്റ് വാസ് നോട്ട് ഗുഡ്. ഇത് മദർ തെരേസേൻ്റെ ഒരു ഡ്രോയിങ് ആണ്. ഏകദേശം ഷേപ്പൊക്കെ ഒത്തെങ്കിൽ ഇതൊരു ഷെയ്ഡിങ് ഒന്നുമില്ല. അത് അത് HB വെച്ച് വരച്ചത്, അത് കാരണം അത് അന്ന് ഷെയ്ഡിങ് ഒന്നും കൊടുത്തിട്ടില്ല.
ഇതൊരു PGM എന്താണ്, ഇത് എൻ്റെ ചേട്ടായിക്ക് മറ്റേ ലാബ് മാനുവൽ കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു PGM ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ സുവോളജീൻ്റെ അതിൻ്റെ ഉള്ളിൽ നോക്കി വരച്ചത്. അത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു, പക്ഷേ ഭയങ്കരമായിട്ട് ബ്ലാക്ക് യൂസ് ചെയ്തുകൊണ്ട് നന്നായിട്ടിത് തോന്നിയിട്ടില്ല. ഇത് ഞാൻ ഡ്രോയിങ് പെയിൻറ്റിങ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ വരച്ചതാണ്. ഇത് 2015 വരച്ചതാണ്, 2015 വരച്ചതാണ്. ഇത് 2017 വരച്ച പിക്ക. ഇതെന്ന് വെച്ചാൽ നമ്മുടെ വെള്ളായിയപ്പൻ എന്ന് പറഞ്ഞാൽ കടൽ തീരത്ത് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഉണ്ടായിരുന്ന ഒരു ഫോട്ടോയാണ് നമ്മുടെ ബുക്കിനകത്ത്, 10th ബുക്കിലെ അതിൽ നോക്കി വരച്ചതാണ്. ഇത് പൊല്യൂഷനെ കുറിച്ചുള്ള വേറൊരു പിക്കാണ്. ഇത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു, പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ഇത് എഫ് ഷീറ്റ് വരച്ചുകൊണ്ട് അത്ര നന്നായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റിയില്ല. പിന്നെ ഇതൊക്കെ ഒരു ചെമ്പരത്തിന് വരച്ചത്, ഇതൊക്കെ ഭയങ്കര കോളായിട്ടുള്ളതാ. ഇത് ഗണപതിൻ്റെ ഒരു പിക്കാണ്. അത് നല്ല രസമുണ്ടായിരുന്നു, നന്നായി വരച്ചതാ, പക്ഷേ ഇതിൻ്റെ ഉള്ള ഷെയ്ഡിങ് ഒന്നും അത്ര ശരിയായില്ല. ഇതൊരു നന്നായി വരച്ച എൻ്റെ അച്ഛൻ വരച്ചൊരു പാടാട്ടോ ഇത്. ഇത് ഞാൻ 2000 something എങ്ങാണ്ട് വരച്ചത്, ഇത് എനിക്ക് ഓർമ്മയില്ല. 2018 എങ്ങാണ്ട് വരച്ച കോളായിട്ടില്ല പിക്ചർ. ഇത് ചാർട്ട് പേപ്പർ നല്ലതല്ലാത്തതുകൊണ്ട് പറ്റിയൊരു അബദ്ധം. ഇതിന് ഭയങ്കര ലോക്കൽ ചാർട്ട് പേപ്പർ ആയതുകൊണ്ട് മൊത്തം കളറൊക്കെ ഫെയ്ഡായി, കൊള്ളായി. ഇതൊരു സർക്കസിനെ കുറിച്ച് വരച്ചതാണ്, അതും കൊള്ളായി. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് വരച്ചത് നന്നായി വെച്ചത്, ഒരു കൊച്ചു വന്നിട്ട് അതിനകത്ത് 6-pack ഒക്കെ വരച്ച് വെച്ചു. ഇതെൻ്റെ ചേട്ടനെ വരച്ചത്, ഞാൻ ആദ്യമായിട്ടാണ് ചേട്ടനെ വരച്ചത്. ഇത് 2019 വരച്ചതാണ്. ഞാൻ വേറെ ഒരു വർഷം കൂടി എൻ്റെ ചേട്ടനെ വരച്ചിട്ടുണ്ട്. ആ പിക്കും ഈ പിക്കും കൂടി റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഭയങ്കര കോമഡി ആയിരിക്കും. ഇത് പ്രളയ സമയത്ത് 2018 ഞാൻ വരച്ചത്. ഇത് പ്രളയത്തിനെ ആസ്പദമാക്കി വരച്ചതാണ്. ഇത് ഗ്യാസ് കുറ്റി ഒഴുകി വരുന്നു. ഇത് ഒരു കൊച്ചിനെയും, കൊച്ചാണ് ഞാൻ എൻ്റെ ഉള്ളിൽ ഉദ്ദേശിച്ച് കൊട്ടയ്ക്കകത്ത്, എന്നിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് വരുന്ന അങ്ങനെയാണ്. ഇത് മറ്റേ എന്താ ലാൻഡ് സ്ലൈഡാണ് ഉദ്ദേശിച്ചത്. ഇത് നമ്മുടെ രാഹുൽ ഗാന്ധിനെ ഞാൻ വരച്ചതാണ്, പക്ഷെ ഇത് കീറിപ്പോയി. രാഹുൽ ഗാന്ധിനെ ഞാൻ 2 വരച്ചായിരുന്നു. പിന്നെ ഇത് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പിക്കാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊച്ചു അമ്മയിലൊരു പിക്കാണ്. പിന്നെ ഇത് ഒരു വീട് വരച്ചതാണ്, കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഓവറായിട്ട് കളർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ അത് അത്ര രസമായില്ല. ഇത് സ്റ്റുഡൻസ് വാട്ടർ കളർ ചെയ്തതാണ്, അത് കാരണമാണ് ഇത് അത്ര രസമുണ്ട്, അതിൽ കളർ അത്ര ഇതല്ല. ഇത് രാഹുൽ ഗാന്ധിൻ്റെ തന്നെ വേറൊരു പിക്കാണ്, കുഴപ്പമില്ല, എന്നാലും അത്ര ഇതില്ല. ഇത് വാട്ടർ കളറാണ്. ഇനി നമ്മൾ പോകാൻ പോകുന്ന നമ്മുടെ അടിപൊളി ഡ്രോയിങ്സ്, ഇപ്പോൾ കണ്ടേ വെച്ച് ഇതിനൊക്കെ അപേക്ഷിച്ച് നല്ല രസമുള്ള ഡ്രോയിങ്സിലേക്കാണ് പോകുന്നത്. റൈറ്റ് ഇൻ ടു ദ വീഡിയോ. ഹായ് ഫ്രണ്ട്സ്, അപ്പം നല്ല ഫോട്ടോസ് ഏതൊക്കെയാണ്, നല്ല പിക്ക് ഏതാണെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം നമ്മൾ കാണാൻ പോകുന്ന ലാലേട്ടനെയാണ്. ഇത് ഞാൻ ഇപ്പോൾ 2020 വരച്ച ലാലേട്ടനാണ്. അതിന് മുമ്പ് ഞാൻ വരച്ച ലാലേട്ടൻ നേരത്തെ നിങ്ങൾ കണ്ടില്ലേ. രണ്ടിൻ്റെ ഡിഫറൻസ് നോക്കി നോക്ക്. ഞാൻ 2016 വരച്ച ലാലേട്ടൻ, 2020 വരച്ച ലാലേട്ടൻ. അപ്പോൾ ഇതിൽ തമ്മിലെ മാറ്റം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, അടിപൊളിയല്ലേ. ഞാൻ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് മമ്മൂട്ടീനെയാണ്. നോക്ക്, മമ്മൂക്കേൻ്റെ ഞാൻ മോസ്റ്റ് റീസെൻ്റ് ആയിട്ട് വരച്ച മമ്മൂക്കേൻ്റെ ഒരു പിക്കാണ്. അതിന് മുമ്പ് ഞാൻ വരച്ച മമ്മൂട്ടീൻ്റെ പിക്കാണ്. അതിനെക്കാട്ട് മുമ്പ് വരച്ച മമ്മൂക്കേൻ്റെ പിക്കാണ്. ഇതിൻ്റെ മൂന്നിലും നോക്കി നോക്കൊരു ഡിഫറൻസ്. അടിപൊളിയല്ലേ. ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്ന എൻ്റെ ചേട്ടൻ്റെ ആണ്. ഇത് നോക്കിയേ, ഇത് ഞാൻ ഏട്ടൻ്റെ റീസെൻ്റ് ആയിട്ട് വരച്ച ഏട്ടൻ്റെ പിക്കാണ്. അതിനു മുമ്പ് ഞാൻ വരച്ച എൻ്റെ ഏട്ടൻ്റെ പിക്കാണ്. ഇതിൽ രണ്ടിലും മാറ്റുണ്ട്. ഇത് 2019 വെച്ച് 2020 വരച്ചതാണ്. 2020 ഞാൻ വരച്ച ഏറ്റവും ബെസ്റ്റ് ഡ്രോയിങ്സ് വന്നേക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഡ്രോയിങ്സ് കണ്ടോ, ഇതാ സ്റ്റെൻസിലാണ്. ഇത് സ്റ്റെൻസിൽ ഡ്രോയിങ്സ് ആണ്. ഞാനിപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്ത സ്റ്റെൻസിൽസ് ആണ്. ഇത് നമ്മുടെ അഷ്കർ ടെക്കിന് വരച്ച ഫോട്ടോയാണ്. ഇത് റൊണാൾഡോ, ഇത് മെസ്സി, അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ദിലീപ്. ഇതിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചാനലിൽ വ്യൂസ് കിട്ടിയത്. ഇതിന് ഏകദേശം 13K വ്യൂസ് കിട്ടിയിട്ടുണ്ട്. ബാക്കിയൊന്നും അത്ര വന്നിട്ടില്ലെങ്കിലും 1.8K ഒക്കെ വ്യൂസ് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ സ്വന്തം ഇന്ദ്രൻ സേട്ടനാണ്. ഇന്ദ്രൻ സേട്ടൻ്റെ സ്റ്റെൻസിലും ചാനലിൽ കിടപ്പുണ്ട്. എന്തായാലും ഒന്ന് പോയി കാണണം നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ബാക്കിയുള്ള എൻ്റെ കുറച്ച് സിനിമാ നടൻ്റെയും ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പോൾ നോക്കിയാലോ, ഇതാ ഇത് ഋത്തിക് റോഷൻ്റെ ഒരു പിക്കാണ്. ഇത് 3 കൊണ്ട് കംപ്ലീറ്റ് ചെയ്തത്, കാരണം ഇത് ഒരു പിക്ക് വരച്ചിൻ്റെ സ്കെച്ചൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ പിന്നെ അതിനെക്കുറിച്ച് നോക്കാനൊന്നും പോയില്ല. കുറേ നാൾ കഴിഞ്ഞ് നിലത്തൊക്കെ കിടന്ന് കണ്ടപ്പോൾ ഇത് പിന്നെ കംപ്ലീറ്റ് ചെയ്തത്. ഇതിൻ്റെ വീഡിയോ, ഇതിൻ്റെ ടൈം ലാപ്സ് ഞാൻ വീഡിയോ താഴെ
അതിൻ്റെ ലിങ്ക് താഴെയിടാം, അന്ന് പോയി കണ്ടു നോക്കാം. ഇത് നമ്മുടെ യാഷാണ്, കെ ജി എഫ്. നമ്മുടെ കെ ജി എഫ് ടുവിന് വേണ്ടി നമ്മളൊക്കെ കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ അതിലൊരു പിക്കാണ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് നമ്മുടെ ടൈഗർ ഷെറഫ്. ഓക്കെ, എങ്ങനെയുണ്ട് ടൈഗർ ഷെറഫിൻ്റെ ഒരു പിക്ക്? അത് ബാങ്കി 3 വേണ്ടി അയാൾ ഒരു ബോഡി ബിൽഡ് ചെയ്തപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ഒരു ഫോട്ടോ ഉണ്ട്, അതായിരുന്നു ഇത്. ഇത് നമ്മുടെ സ്വന്തം ക്രിസ്ത്യാനോസ് റൊണാൾഡോ CR7. ഇത് ഞാൻ 2020 എനിക്ക് ഏറ്റവും കൂടുതൽ എന്നുവെച്ചാൽ ഒരു ട്രാൻസ്ഫോർമേഷൻ പോലെ വന്നത്. ഇത് നോക്കി നല്ല രസമില്ലേ പിക്ക്. ഇത് ഞാൻ അടുത്തായിട്ട് വരച്ച ഒരു മെസ്സിൻ്റെ പിക്കാണ്. മെസ്സിയെയും റൊണാൾഡോയും ഒക്കെ ഞാൻ സ്റ്റെൻസിലും ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഇങ്ങനെ പെൻസിൽ ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് ജോൺസൺ, ഇവൻ തന്നെയായിരിക്കും ഇത് ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ ഇത് സുശാന്ത് സിംഗ് രജ്പുട്ട്. സുശാന്ത് സിംഗ് രജ്പുട്ട് മറ്റേ മരിച്ച സമയത്ത് ഞാൻ വരച്ച പിക്കാണിത്. ഇത് നമ്മുടെ സ്വന്തം അല്ലു അർജുനാണ്. എങ്ങനെയുണ്ട് നോക്കാം, അല്ലു അർജുൻ്റെ ഒരു പിക്ക്. ഇതിൻ്റെ ടൈം ലാപ്സ് എൻ്റെ വീഡിയോ ഉണ്ട്, നിങ്ങൾ എന്തായാലും പോയി കാണണം ഈ ടൈം ലാപ്സിൻ്റെ വീഡിയോ. അപ്പോൾ കണ്ടോ, ഇത് ഞാൻ മോസ്റ്റ് റീസെൻ്റ് ആയിട്ട് വരച്ചൊരു വീഡിയോ ആണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ മറ്റേ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, എന്തായാലും ഒന്ന് പോയി കാണണം. ഇത് ഉണ്ണിയേട്ടൻ്റെ പിറന്നാളിന് ഞാൻ വരച്ചതാണ്. പിന്നെ ഇത് മഹാത്മാഗാന്ധിജീൻ്റെ ഒരു പിക്കാണ്. ഇത് അത് എനിക്ക് അത്യാവശ്യം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പിക്കാട്ടോ ഇത്. ഇത് ഇതിൻ്റെയും വീഡിയോ ടൈം ലാപ്സ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, എന്തായാലും നിങ്ങൾ പോയി കാണണം. പിന്നെ ഇതൊരു ഹൈപ്പർ റിയലിസ്റ്റിക് ഐ ആണ്. ഇത് വരയ്ക്കുന്നതിൻ്റെ ഒരു ചെറിയ മിനി രൂപം ഞാൻ അതിൻ്റെ ഒരു ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെയും വീഡിയോ ഇടാം, അത് നിങ്ങളൊന്ന് പോയി കാണണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഐവറി പേപ്പർ. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊക്കെ ഞാൻ ഐവറി പേപ്പറിലാണ് ചെയ്തത്, അതിൻ്റേതായ ക്വാളിറ്റി ഇതിലൊക്കെ കാണാൻ സാധിക്കും. ബാക്കിയുള്ള ചാർട്ട് പേപ്പർ, എ4 ഷീറ്റ് അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് പെയിൻറ്റിങ്സ് ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 പെയിൻറ്റിങ്സ്, ഇത് ഞാൻ കുഞ്ഞാലി മൈനക്കാർ ആ ഒരു രീതിയിൽ ചെയ്ത ഒരു പെയിൻറ്റിംഗ് ആണ്. പിന്നെ ഇത് ജസ്റ്റ് ഒരു നമ്മുടെ വയനാട്ടിലൊക്കെ നല്ല രസം ഉണ്ടാവുന്ന ഗ്രാമപ്രദേശം അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ വരച്ചത്, പ്രത്യേകിച്ച് ഒരു ഗ്രാമീണം അതൊക്കെ ഉദ്ദേശിച്ചത്. ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ ഉലകനായന അല്ലുവർ കമലഹാസനെ വരച്ചത്, 2018. ഇത് വിശ്വരൂപം 2 പോസ്റ്റർ പത്രത്തിൽ നോക്കി വരച്ചത്. പക്ഷേ ഇതിലൊക്കെ നമ്മൾ ഗ്രിഡ് ഇട്ടേക്കുന്നതാണെ കാണാൻ സാധിക്കും. ഈ മോസ്റ്റ് റീസെൻ്റായിട്ട് വരച്ച ഉണ്ണിയേട്ടനെ വരെ ഞാൻ ഗ്രിഡ് ഇട്ടതാണ്. പക്ഷേ ഞാൻ ആദ്യം വരച്ച മമ്മൂട്ടിയിലൊക്കെ ഗ്രിഡ് തന്നെ തെളിഞ്ഞ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിലൊക്കെ ഗ്രിഡോ ഞാൻ ഗ്രിഡ് ഇട്ടോ വരച്ചതെന്നൊന്നും കാണാൻ പറ്റില്ല. അതാണ് നമ്മൾ ഓരോ ഇത് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത്. പിന്നെ ഇത് ഞാൻ ഒരു ദിവസം ഹോസ്പിറ്റലിലായിരുന്നപ്പം അവിടെ വെച്ച് വരച്ചതാ, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ വെച്ചേ. ഇത് ഹോസ്പിറ്റലിൽ ന്യൂമോണിയ പിടിച്ച് കിടന്നപ്പോൾ ഞാൻ വരച്ചതാ. ഇപ്പോൾ ഞാൻ കൊറോണയായിട്ട് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞാനൊരു പിക്ക് വരച്ചു. ആ പിക്ക് ഞാൻ അവിടുത്തെ സിസ്റ്റേഴ്സിന് കൊടുത്തു, സെൻറ് ജോസഫിൽ ഞാൻ അവിടുത്തെ ആ പിക്ക് ഞാൻ അവിടുത്തെ സിസ്റ്റേഴ്സിന് കൊടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പിക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന അടിപൊളി വീഡിയോസ് നിങ്ങളുടെ ലിസ്റ്റ്.